രാത്രി അർദ്ധരാത്രിക്ക് ശേഷമാണ് 2.5 മണിക്കാണ് 8000 ക്യുസെക്സ് വെള്ളം 10 സ്പിൽവേ ഷട്ടറിലൂടെ തുറന്നു വിട്ടിരിക്കുന്നത്. അവിടെ 100 കണക്കിന് പ്രദേശവാസികൾ വളരെ ആശങ്കയിലാണ്. അവരുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി ഇപ്പോൾ ഈ വെള്ളം തുറന്നു വിടുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. ശരിക്കും കഴിഞ്ഞാൽ കഴിഞ്ഞ 1.5 മാസക്കാലമായി ഡാം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു, പല പല കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സുപ്രീം കോടതി പെർമിറ്റ് ചെയ്തിരിക്കുന്ന വാട്ടർ ലെവലാണ് 142 അടി. ഈ 142 അടി ആകുമ്പോൾ ഈ വിധത്തിൽ ക്രമാതീതമായി വെള്ളം തുറന്നു വിട്ടാൽ അത് നാട്ടുകാർക്ക് പ്രയാസമുണ്ടാക്കും എന്ന് അറിഞ്ഞുകൊണ്ട് കേരള ഗവൺമെന്റ് കുറച്ചുകൂടി അവധാനതയോടുകൂടി ഈ പ്രശ്നത്തിൽ ഇടപെടേണ്ടതായിരുന്നു എന്ന് മാത്രമേ ഞങ്ങൾ ഈ ഘട്ടത്തിൽ പറയുന്നുള്ളൂ. പക്ഷേ തമിഴ്നാടിന്റെ ഭാഗത്തു നിന്ന് ഒരു എന്താ പറയുക, ഒരു മനുഷ്യത്വപരമായ ഒരു സമീപനം ഈ കാര്യത്തിൽ ഉണ്ടാവേണ്ടതായിരുന്നു. യാതൊരു തരത്തിലുമുള്ള എന്താ പറയുക, ഒരു മനുഷ്യത്വപരമായ ഒരു സമീപനമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളതെന്ന് പറയാൻ വയ്യ. അവിടെ തീരപ്രദേശവാസികളെല്ലാം കടുത്ത ആശങ്കയിലാണ്. ഞങ്ങൾ UDFന്റെ MP ഈ വിഷയം ഇന്ന് പാർലമെന്റിൽ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ ധർണാ സമരം നടത്തിക്കൊണ്ട് തന്നെയാണ് പാർലമെന്റിലേക്ക് ഞങ്ങൾ കയറുന്നത്. ഇന്നലെ ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കാൻ സാധിച്ചിരുന്നു. കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഒരുമിച്ച് നിന്നുകൊണ്ട് ജനങ്ങളുടെ സുരക്ഷയെ മുന്നിൽ നിർത്തിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ മുല്ലപ്പെരിയാറിന്റെ അൺസേഫ്റ്റിയാണ് പ്രശ്നം. അത് ഡാം തുറന്നാലും തുറന്നില്ലെങ്കിലും എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഡാം ജനജീവിതത്തിന് സുരക്ഷാ ഭീഷണി ആയി വന്നിരിക്കുന്ന ഘട്ടത്തിൽ അടിയന്തരമായി തീരുമാനത്തിലേക്ക് കടക്കണം. അത് പുതിയ ഡാം നിർമ്മിച്ചുകൊണ്ടായിരിക്കണം. ജനങ്ങൾക്ക് അവിടെ എന്താ പറയുക, മാന്യമായി ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്ന നിലയിലായിരിക്കണം. ലക്ഷക്കണക്കിന് ആളുകൾ അതിനിടെ വലിയ പ്രതിഷേധമാണ് പ്രദേശവാസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കോൺഗ്രസ് തുടങ്ങിവെച്ച പരസ്യ പ്രതിഷേധം ഇപ്പോൾ CPMഉം ഏറ്റെടുത്തിരിക്കുകയാണ്. മുല്ലപ്പെരിയാർ പ്രശ്നം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ലോക്സഭയിൽ NK പ്രേമചന്ദ്രൻ അടിയന്തര പ്രമേയത്തിനും നോട്ടീസ് നൽകിയിരിക്കുന്നു.